അസ്സലാമു അലൈക്കും ഖൈർ കൈഫ അൻതും അൻതും യാ മാഷാ ും കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫുർസത്തുൻ റഹബിയ എന്ന പേരിൽ ഒരു നോട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു ജാസിറിന് അവൻ്റെ ക്ലാസ് ടീച്ചർ സ്കൂളിൽ നിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പഠനയാത്രയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് നൽകി ആ നോട്ടീസ് ടീച്ചർ കുട്ടികൾക്ക് എല്ലാവർക്കും വായിച്ചു കൊടുത്തു ആ നോട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളും വായിച്ചു നോക്കി അങ്ങനെ ആ നോട്ടീസുമായി ജാസിർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ജാസിറിന്റെ കൂടെയുണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരൻ മാജിദുമായി ആ പഠനയാത്രയെക്കുറിച്ച് അവർ രണ്ടുപേരും ചർച്ച ചെയ്തു അങ്ങനെ ജാസിറും മാജിദും തമ്മിൽ നടത്തിയ ഹിവാർ അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂരിപ്പിച്ചില്ലേ അങ്ങനെ ആ നോട്ടീസുമായി ജാസിർ വീട്ടിലെത്തി അവൻ്റെ ഉപ്പാക്കും അവൻ്റെ ഉമ്മാക്കുമൊക്കെ ആ നോട്ടീസ് നൽകി അങ്ങനെ ആ നോട്ടീസിലുള്ള പഠനയാത്രയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു അങ്ങനെ ജാസറിൻ്റെ ഉപ്പ പറഞ്ഞു നമുക്കും ഈ യാത്രയിൽ പങ്കെടുക്കണം നമുക്കും ഡൽഹിയിലേക്കുള്ള ഈ പഠനയാത്രയിൽ പങ്കെടുക്കണം അങ്ങനെ ഉപ്പ പഠനയാത്രയിൽ പങ്കെടുക്കാനുള്ള അനുവാദം ജാസ്രന് കൊടുത്തതോടുകൂടി ജാസറിന് വലിയ സന്തോഷമായി ഡൽഹിയിലേക്കുള്ള ഈ പഠനയാത്രയിൽ ജാസറിൻ്റെ ഉമ്മയും ഉപ്പയും ജാസറിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ജാസറിന് ഇരട്ടി സന്തോഷമായി അങ്ങനെ ജാസിർ ആ ടൂറ് പോകുന്നതിനെക്കുറിച്ചും അവിടെ കാണാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ടൂറ് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട എല്ലാം ആലോചിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിരുന്നു അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ജാസിർ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചു ഡൽഹിയിൽ പോകുന്നതിനെക്കുറിച്ചും അവിടെ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചും അതുപോലെ തന്നെ ജാസിർ അവൻ്റെ ആൽബത്തിൽ അവൻ ഒട്ടിച്ചു വെച്ച ചിത്രങ്ങളെയൊക്കെ ആ ചിത്രങ്ങളെല്ലാം നേരിട്ട് കാണാൻ പോവുകയാണല്ലോ അതെല്ലാം ആലോചിച്ചാണ് ജാസിർ ഉറങ്ങാൻ കിടന്നത് അങ്ങനെ ഉറങ്ങുമ്പോൾ ജാസിർ ഡൽഹിയിലേക്കുള്ള ഈ ടൂറുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം കണ്ടു എന്തായിരുന്നു ആ സ്വപ്നം ആ സ്വപ്നം എന്തായിരുന്നു എന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ എന്നാൽ ആ സ്വപ്നം എന്തായിരുന്നു എന്നറിയാൻ നമ്മുടെ ഈ പാഠം ഒന്ന് വിശദമായി നമുക്ക് വായിച്ചു നോക്കാം എല്ലാവരും ശ്രദ്ധിക്കൂ നോക്കൂ എന്താണ് നിങ്ങൾ കാണുന്നത് ജാസിർ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം കാണുന്നത് ജാസിറും അവന്റെ ഉപ്പയും ഉമ്മയും ൂറ് പോവാനായി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്നു നമ്മുടെ ഈ പാഠത്തിൻ്റെ പേര് ഹുലുമുൽ വലത് എന്നാണ് ഹുലുമുൽ വലത് എന്താണ് ഹുലുമുൽ വലത് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വപ്നം ഹുലും എന്ന് പറഞ്ഞാൽ സ്വപ്നം വലത് കുട്ടി ഹുലുമുൽ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇനി നമുക്ക് ഈ പാഠമൊന്ന് വായിച്ചു നോക്കിയാലോ എല്ലാവരും ശ്രദ്ധിക്കണേ لم يات قطارنا جلسنا في غرفه الانتظار اعلن بقدوم القطار الى الرصيف الاول ذا وصل القطار ركبنا فيه وجلسنا في مقاعدنا اين ننزل اولا يا بابا ننزل في أغرى لمشاهدة تاج محل كنت أشاهد المناظر فجأة انتشر الظلام لا تخف الآن يسير القطار في النفق وما كان إلا دقائق حرج القطار من النفق ملا يومان كانت الرحله ممتعه ما شعرت تعبا قال الاب بعد قليل ننزل في اغرى كنت انتظر هذه اللحظات الحلوه دخلنا ساحه تاج محل ما اروع البناء تجولنا حوله فجلسنا في الحديقه فشعرت بلمس سحوت فعرفت أن هذا حلم إني نمك إي بيريغرافين دي أرطمان سلاقام هلا ورمشدكو وصل القطار إلى المحطة ترين സ്റ്റേഷനിൽ എത്തി വസല എത്തി കിത്തോർ ട്രെയിൻ ഇലൽ മഹത്വ സ്റ്റേഷനിലെത്തി മഹത്വത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ മഹത്വത്തുൽ കിത്താർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വന്നു നിൽക്കുന്ന സ്ഥലം മാ അത്തുവലൽ കിത്തോർ എന്ത് നീളം കൂടിയ ട്രെയിൻ അത്വൽ നീളം മാ അൽ കിത്താർ എന്ത് നീളം കൂടിയ ട്രെയിൻ ഹൽ ഹാദൽ ബാബ എൻ്റെ ഉപ്പ ഈ ട്രെയിനിലാണോ നാം കയറുന്നത് ഹൽ നർ നാം കയറുന്നത് ഫി ഹാദൽ കിത്താർ ഈ ട്രെയിനിലാണോ യാ ബാബ ഉപ്പ ലം ഉപ്പാ ല എത്തി താറുന നമ്മുടെ ട്രെയിൻ എത്തിയിട്ടില്ല ജലസ്ന ഫി ഓർഫത്തിൽ എൻ തിലാർ അതുകൊണ്ട് ജലസ്ന നമുക്കിരിക്കാം ഫി ഓർഫത്തിൽ ഇൻതിലാർ വെയിറ്റിംഗ് റൂമിൽ കാത്തിരിപ്പ് റൂമിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കാൻ പ്രത്യേകമായ റൂമുണ്ടാകും അതാണ് ഓർഫത്തിൽ ഇൻതിലാർ വെയിറ്റിംഗ് റൂം അപ്പോൾ ജലസ്നാഫി കുറുഫത്തിൽ ഇൻതിലാർ വെയിറ്റിംഗ് റൂമിൽ നമുക്കിരിക്കാം ഇല റസീഫിൽ ഔവൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരുന്നതായി അറിയിക്കപ്പെട്ടു ഒലിന അറിയിക്കപ്പെട്ടു പ്രഖ്യാപിച്ചു അനൗൺസ് ചെയ്തു ബി കുതൂമിൽ കിത്താർ ട്രെയിനിൻ്റെ വരവിനെക്കുറിച്ച് ഇല റസീഫിൽ ഔവൽ ഒന്നാമത്തെ ഫ്ലാറ്റ്ഫോം റസീഫ് ഫ്ലാറ്റ്ഫോം കുതും വരവ്വൽ ഒന്നാമത്തെ വസലൽ വസലൽ ട്രെയിൻ എത്തി ഫീഹി നമുക്കതിൽ കയറാം റക്കിബ കയറി കയറാം നമ്മുടെ സീറ്റിൽ നമ്മുടെ സീറ്റിൽ നമുക്കിരിക്കാം ട്രെയിനിൽ ആദ്യമേ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിനിൽ സീറ്റുകൾ ഉണ്ടാകും അപ്പം നമ്മുടെ ടിക്കറ്റിലുള്ള നമ്പർ അനുസരിച്ച് ആ സീറ്റിൽ നമുക്കിരിക്കാം മക്കാദ് സീറ്റ് നൻസിലു ഇരിപ്പിടും എവിടെയാണ് ആദ്യം നാം ഇറങ്ങുന്നത് ഉപ്പാ നു നാം ഇറങ്ങുന്നത് ഔവലൻ ആദ്യം യാ ബാബ ഉപ്പാ അപ്പം നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി അപ്പോൾ ഉപ്പ പറഞ്ഞു നൻസിലുഫി ആഗ്ര നുഫി ആഗ്ര നമ്മൾ ആഗ്രയിലാണ് ഇറങ്ങുക എന്തിന് ലിമുഷാഹദി താജ്മഹൽ താജ്മഹൽ കാണുന്നതിന് വേണ്ടി മുഷാഹദ കാണുക ലിമുഷാഹദത്തി താജ്മഹൽ താജ്മഹൽ കാണുന്നതിന് വേണ്ടി കുന്തു കുന്തുഷാഹിദുൽ മനാവിറ കുന്തു ഉഷാഹിതു ഞാൻ കാണുകയായിരുന്നു അൽ മനാലിറ കാഴ്ചകൾ കുൻതു ഉഷാഹിദുൽ മനാലിറ കാഴ്ചകൾ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡ് ഇന്തൊലാം ഇരുട്ട് പരന്നു പെട്ടെന്ന് ഇന്തഷറല്ലൊലാം ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുട്ടായി ഇന്തശറ പരന്നു അല്ലൊലാം ഇരുട്ട് ഇന്തഷറവലാം ഇരുട്ട് പരന്നു അപ്പോൾ അവൻ്റെ ഉപ്പ പറഞ്ഞു ലാ ലാതഹ് നീ പേടിക്കേണ്ട ലാ തീ പേടിക്കേണ്ട ഇപ്പോൾ യസീറുൽ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഫിന്നഫക് തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ തുരംഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് നെഫക്ക് എന്ന് പറഞ്ഞാൽ തുരങ്കം ട്രെയിന് സഞ്ചരിക്കാൻ വേണ്ടി ചിലപ്പോൾ മലകളും കുന്നുകളും പാറകളുമൊക്കെ തുരന്ന് വലിയ ദോരങ്ങളുണ്ടാക്കും അങ്ങനെ ദോരങ്ങളുണ്ടാക്കി ആ തുരങ്കങ്ങളിലൂടെ ട്രെയിൻ സഞ്ചരിക്കും ആ തുരങ്കത്തിലൂടെ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുട്ടാകും അതാണ് പറഞ്ഞത് അൽഫി ഇപ്പോൾ ട്രെയിൻ തുരങ്കത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് നേരമായിരുന്നു അതുണ്ടായിരുന്നത് കുറച്ച് നേരം മാത്രമേ അങ്ങനെ സഞ്ചരിച്ചുള്ളൂറു ട്രെയിൻ ആ തുരങ്കത്തിൽ നിന്നും പുറത്തുവന്നു ഹറജൽ കിത്താറു മിനക് ആ തുരങ്കത്തിൽ നിന്ന് ട്രെയിൻ പുറത്ത് കടന്നു മലായോമാൻ അങ്ങനെ രണ്ട് ദിവസം കടന്നുപോയി പോയി മലായോമാൻ രണ്ട് ദിവസം ട്രെയിനിൽ കഴിഞ്ഞുപോയി കാനത്തി മും തിഅത്തൻ കാനത്തിൽ ആ യാത്രയായിരുന്നു മും തിഅത്തൻ ആനന്ദകരമായിരുന്നു ആസ്വാദ്യകരമായിരുന്നു മുംതികത്ത് എന്ന് പറഞ്ഞാൽ ആനന്ദകരം ആസ്വാദ്യകരം സന്തോഷപ്രദം കാനത്തിരി ഹലത്തു മും ആ യാത്ര വളരെ ആനന്ദകരമായിരുന്നു മാ ആർത്തു തൻ അതുകൊണ്ട് തന്നെ മാ ആർത്തു തൻ ഒരു ക്ഷീണവും തോന്നിയില്ല മാ ആർത്തു ഷറ തോന്നുക അനുഭവിക്കുക മാശ ആർത്തു തഴബൻ ഒരു ക്ഷീണവും അനുഭവിച്ചില്ല തഴബ് ക്ഷീണ അപ്പോൾ ഈ ട്രെയിനിൽ രണ്ട് ദിവസം യാത്ര ചെയ്തിട്ടും ജാസിറിന് ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല കോലൽ അബു അവൻ്റെ ഉപ്പ പറഞ്ഞു ഭാദ കൊലീലിൻ കുറച്ച് കഴിഞ്ഞാൽ ഭാദ കൊലീൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നൻസിലുഫി ആഗ്ര നമ്മൾ ആഗ്രയിൽ ഇറങ്ങും നൻസിലു നമ്മൾ ഇറങ്ങും ഫിയാഗ്ര ആഗ്രയിൽ നമ്മൾ ഇറങ്ങും കുന്തു കുന്തു ഹാദിഹിൽ നമ്മളിറങ്ങും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഹാദിഹിൽ ആ മധുരകരമായ നിമിഷം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ആ താജ് അവിടെ ആഗ്രയിൽ ഇറങ്ങി താജ്മഹൽ കാണുക എന്ന ആ മധുരകരമായ ആ നിമിഷത്തെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ദഹൽന സാഹത്ത താജ്മഹൽ താജ്മഹലിൻ്റെ മുറ്റത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ദഹല പ്രവേശിച്ചു സാഹത് മുറ്റം സാഹത്ത താജ്മഹൽ താജ്മഹലിൻ്റെ മുറ്റത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു എത്ര മനോഹരമായ കെട്ടിടം അർവ എന്ന് പറഞ്ഞാൽ മനോഹരം മാ അർവഹ എത്ര മനോഹരം അൽ ബിനാ കെട്ടിടം എത്ര മനോഹരമായ കെട്ടിടം ഞങ്ങൾ അതിനു ചുറ്റും ചുറ്റിക്കറങ്ങി തജവൽന ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഹൗലഹു ഹൗലഹു അതിനു ചുറ്റും താജ്മഹലിന് ചുറ്റും ഞങ്ങൾ ചുറ്റിക്കറങ്ങി തജവല ചുറ്റിക്കറങ്ങി ഫ ഞങ്ങളിരുന്നു ആ താജ്മഹലിൻ്റെ അടുത്തുള്ള പൂന്തോട്ടത്തിൽ ഞങ്ങളിരുന്നു പൂന്തോട്ടം അപ്പോൾ എനിക്കനുഭവപ്പെട്ടു ഒരു സ്പർശനം ഒരു തൊടല് ഫുലംസിൻ അപ്പോൾ ആരോ എന്നെ തൊടുന്നതുപോലെ എന്നെ സ്പർശിക്കുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ലമസ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക തൊടുക സഹ അപ്പോൾ ഞാൻ ഉണർന്നു നെട്ടിയുണർന്നു ഞാൻ ഉണർന്നു അപ്പോൾ ഞാൻ അറിഞ്ഞു അന്നഹാദാ ഹൊലുമുൻ ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് ഫഹറഫ്തു അന്നഹാദുമുൻ ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞു അപ്പം ജാസിർ ഉറങ്ങായിരുന്നു ആരോ അവനെ വിളിച്ചുണർത്തി വിളിച്ചു അവനെ തൊട്ടു അപ്പോഴാണ് ഇതൊരു സ്വപ്നമാണ് എന്നവന് മനസ്സിലായി അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്വപ്നം കാണാറില്ലേ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് കടന്നാൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ അപ്പം നമ്മുടെ ജാസിറിന് ആ ഡൽഹിയിലേക്ക് പോവുക താജ്മഹൽ കാണുക എന്നത് വലിയ സന്തോഷമായിരുന്നു അപ്പം അത് ആലോചിച്ച് കടന്നപ്പോൾ അവൻ അന്ന് സ്വപ്നം കണ്ടു എന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം വലിയൊരു പാരഗ്രാഫാണ് നമ്മൾ പഠിച്ചത് ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണം നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് അതിൻ്റെ അർത്ഥം എഴുതിയെടുത്ത് നന്നായി പഠിക്കണം ഇനി ഈ പാഠത്തിൽ ചെറിയ ചില ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്തണം നസ്തഹരുജു മിനസ് പാടത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഐന ഏക്കൗ താജ്മഹൽ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാടത്തിൽ വായിച്ചു എവിടെയാണ് ആ ഫി ആഗ്ര ആഗ്രയിലാണ് ഏകൗ താജ്മഹൽ ഫി ആഗ്ര ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കൂ മക്കാനുസൂൽ അവര് ആദ്യം ഇറങ്ങുന്ന സ്ഥലം എവിടെയാണ് അത് നമ്മൾ പാഠത്തിൽ വായിച്ചില്ലേ എവിടെയാണ് ആ ആഗ്ര ആഗ്രഷത്തി താജ്മഹൽ ആഗ്രയിലാണ് അവർ ആദ്യം ഇറങ്ങുന്ന സ്ഥലം കം സഫർ എത്ര ദിവസമാണ് യാത്ര നീണ്ടു നിൽക്കുന്നത് എത്ര ദിവസം ഇസ്തറക്ക സഫർ ആ യാത്ര മുഴുകുന്നത് എത്ര ദിവസം നീണ്ടു നിൽക്കും എത്ര ദിവസമാണ് ആ യൗമാൻ രണ്ട് ദിവസം യൗമാനി രണ്ട് ദിവസമാണ് അടുത്ത ചോദ്യം നോക്കൂ മൻ മിൻ ഉസ്ര കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് ജാസറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആ അബുൻ വ ഉമ്മുൻ വ അബൂഹു വ ഉമ്മുഹു അവൻ്റെ ഉപ്പയും ഉമ്മയുമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചോദ്യങ്ങൾ എഴുതി അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ എഴുതണം എല്ലാവരും എഴുതണേ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ഈ പാഠം പല പ്രാവശ്യം വായിച്ച് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകൾ കാണുമ്പോൾ ആ വാക്കും അതിൻ്റെ അർത്ഥവും നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം എന്നിട്ട് ആ വാക്കുകൾ നന്നായി പഠിക്കുകയും ചെയ്യണം എല്ലാവരും ചെയ്യൂലേ എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇനി പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വറഹമത്